ഞാൻ പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉറപ്പിച്ചത് തമിഴ്നാട് കൊട്ടാരക്കരയിൽ പൂജയ്ക്ക് വന്നപ്പോഴാണ്. അതാണ് നമ്മള് കാരണം ഒരു ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു തുടക്കം വന്നു. പിന്നീട് കുറെ നാള് ഞങ്ങൾ പല പല ലൊക്കേഷൻസിലൂടെ ട്രാവൽ ചെയ്ത് ഈ സിനിമ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ പാട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ പാട്ട്? ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ എൻ്റെ മോളെ വിളിച്ചു, മീനുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ അച്ഛൻ ഷൂട്ടിങ്ങിന് പോകട്ടെ. ഇന്നെന്താ നമുക്ക് പാട്ടാണ്, ഡാൻസാണ്. ഞാൻ പരിസരത്തൊന്നും പോകണ്ട, അച്ഛൻ അവിടെ ദൂരം മാറി നിന്നിട്ട് വെറുതെ ഇങ്ങനെ എത്തിയൊക്കെ നോക്കിയിട്ടൊക്കെയുള്ള പരിപാടി ചെയ്തു, അല്ലെങ്കിൽ രണ്ട് ലിറിക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക അതൊക്കെ ചെയ്യാതെ അവിടെ അടുത്തേക്ക് പോകരുതോ, വെറും ഞാനൊക്കെ എവിടെയും ജീവിച്ചോട്ടെ അച്ഛാ. ഞാനാകെ തകർന്നു. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലെടുത്തത് ഒരു ചിന്ന റിക്വസ്റ്റ് എടുക്കേ. എന്നാ ഇല്ല കാലല്ല, എന്നോട് എനർജി എല്ലാം പോയി എന്നെ ഇല്ല. ഞാൻ എന്നോട് ഡോക്ടർ ഒരു തീരുമാനം അവർക്ക് ഡേസ് വെച്ച് പെരി ആളെ മാറി തമിഴ്ന പാട്ടിയെ കൂടി ഞാൻ ഡാൻസ് ആട പോറാട്ടി ചോട്ടേ. അവർ ചൊല്ലി ചപ്പാ കിട്ട പോ വേണ്ട, എന്റെ തള്ളി എങ്ങ പോയി പോയില്ലേ ആട വേണ്ട. അവർ അത് മാതിരി നിങ്ങൾ അവിടെ പിന്നെ ഡാൻസർ പോകാതെ അത് കിളിച്ചിരുന്നു അങ്ങനെ മാറി. എനിക്ക് ഡാൻസ് പക്ഷേ ഞാൻ അപ്പൊ മാറി ആലോചിച്ചു, ദൈവമേ ഡാൻസ് പഠിക്കാതെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരാള്, അപ്പൊ ഡാൻസ് പഠിച്ചിരുന്നെങ്കിലും. പക്ഷെ എനിക്ക് അത്രയും കംഫർട്ടായിട്ട് കരച്ചാൽ ഞാൻ 7 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമയിൽ ഒരു ഹീറോയിലൂടെ ഡാൻസ് ചെയ്യുന്നത്. അത്രയും കോപ്പറേറ്റീവായിട്ട് എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഡേ തുടങ്ങി ആ ഒരു എത്രയോ കാലം മുമ്പേ പരിചയമുള്ള ആൾക്കാരെ പോലുള്ള ഒരു സിങ്ക് ഉണ്ടായിരുന്നു. ആ ഒരു കെമിസ്ട്രി നമുക്ക് സ്ക്രീനിലും വർക്ക്ഔട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരും ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരാളെയാണ് ഇതിൽ മോൾഡ് ചെയ്തിരിക്കുന്നത്, സ്കെച്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. കാരണം ഞാൻ ദിലീപിൽ സാധാരണ വരുന്ന എക്സ്പ്രഷൻസ് അല്ലാത്ത എന്തൊക്കെ എക്സ്പ്രഷൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു പരിശോധന നടത്തി അങ്ങനെയാണ് വേറൊരു ആളെയാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അയാളുടെ പേരാണ് അലക്സ്.